പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ടാക്സിൻ്റെ അലവൻസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അലവൻസിൻ്റെ പിന്നെ ടാക്സ് ഫ്രീ അലവൻസുകളും അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു എ സെർട്ടൻ ലിമിറ്റും പിന്നെ ഫുള്ളി ടാക്സബിൾ അലവൻസുകളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെർക്വിസൈറ്റ് എന്ന് പറയുന്ന അടുത്ത സാലറിയുടെ എലമെൻറ്റിലേക്ക് പോവാം. ഓക്കെ, പെർക്വിസൈറ്റ്. പെർക്വിസൈറ്റ് എന്ന് പറഞ്ഞാൽ എനി കാഷ്വൽ ഇമോലുമെൻറ്റ്സ് പെയ്ഡ് ഇൻ അഡീഷൻ ടു ദി വേജസ് ഓർ സാലറീസ് ഓഫ് ആൻ എംപ്ലോയി പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എന്തെങ്കിലും ക്യാഷ്വൽ ആയിട്ട് കൊടുക്കുന്ന ഇമോലുമെൻറ്റ്സ്, ക്യാഷ്വൽ എന്ന് പറഞ്ഞാൽ യാദർശികമായിട്ട് നൽകുന്ന, എപ്പോഴും കിട്ടുന്നതല്ല. മറ്റും നമ്മൾ പറഞ്ഞു അലവൻസ് റെഗുലറായിട്ട് സാലറിയുടെയോ വേജസിൻ്റെയോ മുകളിൽ കിട്ടുന്ന റെഗുലറായിട്ട് ലഭിക്കുന്ന ഒന്നാണ് അലവൻസ് എന്ന് പറഞ്ഞു. എന്നാൽ പെർക്വിസൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാഷ്വൽ ഇമോലുമെൻ്റ് ആണ്. ക്യാഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദർശികമായിട്ട് അപ്പോഴെപ്പോഴൊക്കെ ലഭിക്കുന്നതാണ്. ഇമോലുമെൻ്റ് എന്ന് പറഞ്ഞാൽ സാലറി, ഇൻ അഡീഷൻ ടു സാലറി, എന്തെങ്കിലും ഒരു ക്യാഷ്, ഒരു സാലറി ലഭിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർ ഫെസിലിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഫെസിലിറ്റി ഓർ ബെനിഫിറ്റ് പ്രൊവൈഡ് ബൈ ദി എംപ്ലോയർ ടു ആൻ എംപ്ലോയി. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ ഫെസിലിറ്റിയോ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി എംപ്ലോയർ ആർക്ക് കൊടുക്കുന്നു, എംപ്ലോയിക്ക് ലഭിക്കുന്നു, കൊടുക്കുന്നു, അതിൻ്റെ വാല്യൂവിനെയും നമുക്ക് പെർക്വിസൈറ്റ് എന്നുള്ള രീതിയിൽ, പെർക്സ് അല്ലെങ്കിൽ പെർക്വിസൈറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇറ്റ് മേ ബി ഇൻ കേസ്, ഇറ്റ് മേ ബി ഗിവൺ ഇൻ ദി കേസ് ഓഫ് ക്യാഷ് ഓർ ഇൻ കൈൻഡ് എന്നാണ് പറഞ്ഞത്. ക്യാഷിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ കൈൻഡിൻ്റെ രൂപത്തിലോ പെർക്വിസൈറ്റുകൾ കൊടുക്കാം. ഇത് ജനറലിയാണ് പറഞ്ഞത്. ശരിക്കും ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതൊക്കെ അലവൻസ് ആണ്. കൈൻഡിൻ്റെ രൂപ, കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, സേവനങ്ങൾ, എന്തെങ്കിലും സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ ഫെസിലിറ്റീൻ്റെയോ അല്ലെങ്കിൽ ഇത് ബെനിഫിറ്റ് കൊടുക്കുക, ക്യാഷ് കൊടുക്കുകയല്ല, സാധനത്തിൻ്റെ രൂപത്തിൽ, കൈൻഡിൻ്റെ രൂപത്തിൽ കൊടുക്കുക. ഇതിനെയാണ് ശരിക്കും പെർക്വിസൈറ്റ് എന്ന് പറയുക. ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുത്ത് അതിനെ അലവൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അതാണ് ഇൻകം ടാക്സിലെ പ്രത്യേകത. ഇൻകം ടാക്സിൽ ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതിന് അലവൻസ് എന്നാണ് പറയുക. ശരിക്കും കൈൻഡിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർക്വിസൈറ്റ് എന്ന് വിളിക്കുക. ഇങ്ങോട്ട് നോക്കുക, നമുക്ക് കാണാം. എനി ക്യാഷ്വൽ ഇമോലുമെൻറ്റ്സ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്, സാലറിക്ക് പുറമെ കൊടുക്കുന്ന എന്തെങ്കിലും പൊസിഷനോ അല്ലെങ്കിൽ ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ഇമോലുമെൻസോ. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റി ഗിവൺ ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, ഉദാഹരണത്തിന് അയാൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വാച്ച്മാന് നൽകുന്നു, അല്ലെങ്കിൽ ഒരു അടിച്ചുമാരന് സ്വീപ്പറെ നൽകുന്നു, അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്യാൻ ഒരാളെ നൽകുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി, വേജസിൻ്റെയും സാലറിൻ്റെയും പുറമെ വേറെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള പണം തിരികെ കൊടുക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ സൗകര്യം കൊടുക്കുന്നു, മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നു, ആ ഫെസിലിറ്റി നൽകുമ്പോൾ ആ ഫെസിലിറ്റിക്ക് എന്താണ് വാല്യൂ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് പെർക്വിസൈറ്റ്. ഫെസിലിറ്റി നൽകുന്നു അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് നൽകുന്നു, ആ ബെനിഫിറ്റിനോ അല്ലെങ്കിൽ ഫെസിലിറ്റിക്കോ എന്താണ് വാല്യൂ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്, പെർക്വിസൈറ്റ്. പെർക്വിസൈറ്റ് ക്യാഷിൻ്റെ രൂപത്തിലോ കൊടുക്കാം, കൈൻഡിൻ്റെ രൂപത്തിലോ കൊടുക്കാം. പക്ഷേ ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതിന് നമ്മൾ അലവൻസ് എന്നാണ് വിളിക്കുക. കൈൻഡിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതാണ് ശരിക്കും എന്ത്, പെർക്വിസൈറ്റ്. ഇവിടെ നോക്കുക, പെർക്വിസൈറ്റ് മൂന്ന് തരമുണ്ട്. പെർക്വിസൈറ്റ് അഥവാ പെർക്സ് എന്ന് പറയട്ടെ, പെർക്സ് എന്നും പറയും. പെർക്വിസൈറ്റ് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, ടാക്സബിൾ ഇൻ ഓൾ കേസസ്, എല്ലാ സമയത്തും ടാക്സബിൾ ആയതുണ്ട്. ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, പ്രത്യേക എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ഉള്ള പെർക്വിസൈറ്റ് ഉണ്ട്. ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്, എല്ലാവർക്കും ടാക്സ് കൊടുക്കാത്ത, ടാക്സ് ഫ്രീ ആയിട്ടുള്ള, ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസൈറ്റ് ഉണ്ട്. അലവൻസ് മൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തും മൂന്നെണ്ണം ഉണ്ട്, പെർക്വിസൈറ്റും മൂന്നെണ്ണം ഉണ്ട്. പെർക്വിസൈറ്റിന് പക്ഷെ തരംതിരിവ് പ്രത്യേകതയുണ്ട്. ഒന്ന്, ടാക്സബിൾ ഇൻ ഓൾ കേസസ്, പെർക്വിസൈറ്റ് എല്ലാ സമയത്തും ടാക്സബിൾ ആയതുകൊണ്ട്. രണ്ടാമത്തത്, ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, സ്പെസിഫൈഡ് എംപ്ലോയീസ്, ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് അത് പറയുമ്പോൾ നമുക്ക് പറയാം. സ്പെസിഫൈഡ് പ്രത്യേകതര എംപ്ലോയീസിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ, മറ്റു എംപ്ലോയീസിന് അത് ടാക്സബിൾ അല്ല. ദെൻ ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്, ആർക്കും ടാക്സ് കൊടുക്കാത്തതും ഉണ്ട്, ടാക്സ് ഫ്രീ. അപ്പോൾ നമുക്ക് ആദ്യം ഏതിലേക്ക് പോവാം, ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ടാക്സബിൾ ഇൻ ഓൾ കേസസ്, എല്ലാ കേസിലും ടാക്സബിളായിട്ടുള്ള, ടാക്സ് കൊടുക്കേണ്ട പെർക്വിസൈറ്റുകൾ ഏതൊക്കെയാണ്, ടാക്സബിൾ ഇൻ ഓൾ കേസസ്, ഏതൊക്കെ കേസ് ഉണ്ടോ ആ കേസിലൊക്കെ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഒന്ന്, അതിൽ പറയുന്ന ഒന്നാണ്
value of rent free accommodation or at concessional rent. Value of നമ്മൾ അവിടെ എച്ച് ആർ പതിച്ചിട്ടുണ്ട് ഹൗസ് റെൻറ്റ് അലവൻസിന് അതേപോലെ തന്നെ ഒരു സാധനമാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. എംപ്ലോയറ് എംപ്ലോയിക്ക് റെൻറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു താമസ സ്ഥലം അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഹൗസ് ഒരു വീട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ഓർ അറ്റ് കൺസെഷണൽ റെൻറ്റ്, റെൻറ്റിൽ ചെറിയ കൺസെഷൻ കൊടുത്തിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നു. മുഴുവൻ റെൻറ്റും കൊടുക്കേണ്ട, കുറച്ച് റെൻറ്റ് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഫെസിലിറ്റി, ഇതൊരു ഫെസിലിറ്റിയാണ്, എമൗണ്ട് അല്ല കൊടുക്കുന്നത്. അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി, അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെസിലിറ്റിയാണ്. ആർക്കുള്ള ഫെസിലിറ്റിയാണ്, എംപ്ലോയർ എംപ്ലോയർക്ക് കൊടുക്കുന്ന, എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. എന്താണ് വാല്യൂ, റെൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ കൊടുക്കുക, റെൻറ്റ് കൊടുക്കാതെ താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കുക, ഒരു ക്വാർട്ടേഴ്സുകളോ എന്തെങ്കിലും ഒരു ഫ്ലാറ്റോ മറ്റുള്ളതോ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൺസെഷൻ റെൻറ്റിൽ കൊടുക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് കാറ്റഗറി, അതിൽ ഓരോ കാറ്റഗറി ആയിട്ട് പറയുകയാണ്. ഒന്ന് ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പം നമ്മൾ പറയുകയാണ് മിസ്റ്റർ ദേവദാസ് ഇസ് എ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട് ഗവൺമെൻറ് ഈസ് ഗിവൺ എ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അയാൾക്ക് ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ പെർക്വിസൈറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? ആ വാല്യൂ എന്താണോ കണ്ടെത്തി അതിന് മുഴുവൻ അയാൾ ടാക്സ് കൊടുക്കണം. ടാക്സബിൾ ഇൻ ഓൾ കേസസ് ആണ്, എല്ലാ കേസിലും അയാൾ ടാക്സ് കൊടുക്കണം. ആ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എത്രയാണോ വാല്യൂ കണ്ടെത്തിയത് അതിന് മുഴുവനും അയാളെ സാലറിയോടുകൂടി കൂട്ടി അയാൾ ടാക്സ് കൊടുക്കണം. ഒന്ന് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എമൗണ്ട് ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ്. എന്ത്, ഗവൺമെൻറ് അതിനൊരു തുക നിശ്ചയിച്ചിരുന്നു, ആ തുക എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് എന്നും പറയും, ഗവൺമെൻറ് ഫിക്സ് ചെയ്യപ്പെട്ടു ലൈസൻസ് ഫീ. അതിനോടുകൂടി ആഡ് 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ആക്ച്വൽ ഹയർ ചാർജസ്. ഇനി ഗവൺമെൻറ് അതിനോടുകൂടി എന്തെങ്കിലും ഫർണിച്ചർ കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ട്, ആ വീട്ടിൽ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ ചിലവ് എത്രയാണോ ആ ചിലവിൻ്റെ 10% അതിനോടുകൂടി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഓർ ആക്ച്വൽ ഹയർ ചാർജ്, എന്താ ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തിട്ടാണ് കൊടുത്തതെങ്കിൽ, എംപ്ലോയർ അഥവാ ഗവൺമെൻറ് അതിൻ്റെ എംപ്ലോയിക്ക് കൊടുത്തത് വാടകയ്ക്ക് എടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ എത്രയാണോ വാടക ചാർജ്, അല്ലെങ്കിൽ അത് സ്വന്തമാണ് എംപ്ലോയർ വാങ്ങിയിട്ടാണ് അയാൾക്ക് കൊടുത്തതെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ 10% ഏതാണോ അത് ആഡ് ചെയ്യും. ലെസ് എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയി. ഇനി വല്ലതും കൺസെഷൻ റെൻറ്റിനാണ് കൊടുത്തതെങ്കിൽ കുറച്ച് പൈസ ആര് കൊടുക്കേണ്ടി വരും, എംപ്ലോയി കൊടുക്കേണ്ടി വരും. അങ്ങനെ എംപ്ലോയി വല്ല എമൗണ്ടും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, കുറക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് ശേഷം കിട്ടുന്നതാണ് എന്ത്, ആ റെൻറ്റ് ഫ്രീ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. ആ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എത്രയാണോ അത് എങ്ങോട്ട് എടുത്ത് ചെയ്തും സാലറിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ബി കാറ്റഗറി അതർ എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസിനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അതർ എംപ്ലോയീസ്, അതർ എംപ്ലോയീസ് ആണ്. അതർ എംപ്ലോയീസ് പറഞ്ഞാൽ ആരാണ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്, ഗവൺമെൻറ് അല്ലാത്ത എംപ്ലോയീസ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിലൊന്ന്, ഇഫ് അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ. അയാൾക്ക് കൊടുത്ത കൺസെഷൻ റെൻറ്റിനോ അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്ത ആ ഫെസിലിറ്റി, ആ അക്കോമഡേഷൻ, ആ ഹൗസ് ആര് ഓൺഡ് ചെയ്യുന്നതാണ്, എംപ്ലോയറുടെ സ്വന്തമാണെങ്കിൽ, എംപ്ലോയറുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു സ്ഥലമാണ്, ഒരു വീടാണ് എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുത്തതെങ്കിൽ അതിൽ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട് നിൽക്കുന്നത്. വീട് നിൽക്കുന്ന സിറ്റി പോപ്പുലേഷൻ എക്സീഡിങ് 25 ലക്ഷം, 25 ലക്ഷത്തിൽ കൂടുതലുള്ള പോപ്പുലേഷനുള്ള സിറ്റിയിലാണ് ആ വീട് അയാൾക്ക് എംപ്ലോയർ കൊടുത്തിട്ടുള്ളതെങ്കിൽ അയാളുടെ സാലറിയുടെ 15% ഓഫ് ദി സാലറി. ദെൻ ഇനി ആ സിറ്റിയിലെ പോപ്പുലേഷൻ എത്രയാണ്, 10 ലക്ഷത്തിൻ്റെയും 25 ലക്ഷത്തിൻ്റെയും ഇടയിലാണെങ്കിൽ, 25 ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ സാലറിയുടെ 15%, 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണ് എന്നുണ്ടെങ്കിൽ സാലറിയുടെ 10%, 10% ഓഫ് സാലറി. ദെൻ 10 ലക്ഷത്തിൽ താഴെയാണ് സിറ്റിയിലെ പോപ്പുലേഷൻ എങ്കിൽ എത്രയാണ് സാലറിയുടെ 7%, 7.5% ഓഫ് സാലറി. ഓക്കെ, ഇനി അതിനോടുകൂടി എന്ത് ചെയ്യണം, ഫർണിച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫർണിച്ചറിൻ്റെ കോസ്റ്റ്
അല്ലെങ്കിൽ വാടക എടുത്തിട്ടാണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാടക ചാർജ് എത്രയാണോ വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ ചാർജ് കൂട്ടണം, ദെൻ ലെസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ വാങ്ങുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ലെസ് ചെയ്യുകയും ചെയ്യാം. ഇതിനാണ് ഈ വിനി കിട്ടുന്ന എമൗണ്ടിന് അയാൾ സാലറിയോട് കൂടി ആഡ് ചെയ്ത് ആ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ അയാൾ കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക, അതർ എംപ്ലോയി, അതർ എംപ്ലോയിൻ്റെ കേസിൽ എപ്പോഴാണ്, നല്ലോണം ശ്രദ്ധിക്കണം, ഇഫ് അക്കോമഡേഷൻ വോണ്ട് ബൈ ദി എംപ്ലോയർ. എപ്പോഴാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ആര് വോൺ ചെയ്യുമ്പോഴാണ്, എംപ്ലോയറുടേത് സ്വന്തമാണ്, എന്നിട്ട് എംപ്ലോയർ അത് എംപ്ലോയിക്ക് ആ ഫെസിലിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കുക, പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കുക. പോപ്പുലേഷൻ 25 ലക്ഷത്തിൽ കൂടിയ സാലറിയുടെ 15%, പോപ്പുലേഷൻ 10 ന്റെയും 25 ന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ, ലക്ഷത്തിൻ്റെയും ഇടയിലാവുന്ന സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ 10%, 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 7%. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിൻ്റെ 10% കൂട്ടണം, അത് വാടക എടുത്ത് കൊടുത്താണെങ്കിൽ അതിൻ്റെ വാടക ചാർജാണ് കൂട്ടേണ്ടത്. ദെൻ വല്ല എമൗണ്ട് എംപ്ലോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കും വേണം. ഇനി അതർ എംപ്ലോയീസിൽ അടുത്ത കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി, അക്കോമഡേഷൻ ടേക്കൺ ഓൺ റെൻറ് ഓർ ലീസ് ബൈ ദി എംപ്ലോയി. അക്കോമഡേഷൻ ടേക്കൺ ഓൺ റെൻറ് ഓർ ലീസ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ വാടകക്കെടുത്തിട്ടോ അല്ലെങ്കിൽ ലീസിനെടുത്തിട്ടോ പാട്ടത്തിനെടുത്തിട്ടോ ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ, അവിടെ ആദ്യം പറഞ്ഞത് അതർ എംപ്ലോയീസിൽ അക്കോമഡേഷൻ എടുത്ത് സ്വന്തമാണ്, ആരുടെ സ്വന്തമാണ്, എംപ്ലോയറുടെ സ്വന്തമായ ഒരു അക്കോമഡേഷൻ എംപ്ലോയിക്ക് കൊടുത്തു. ഇവിടെ എന്താ, എംപ്ലോയറുടെ എംപ്ലോയർ എന്ത് ചെയ്യാണ്, ലീസിന് അല്ലെങ്കിൽ റെൻറ്റിന് വാങ്ങിയിട്ട് കൊടുക്കണം, വാടക എടുത്തു, എന്നിട്ട് വാടക കൊടുത്തിട്ട് ആ അക്കോമഡേഷൻ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കൺസെഷൻ റേറ്റിനോ എംപ്ലോയിക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തു, കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് 15% ഓഫ് സാലറി, സാലറിൻ്റെ 15% അല്ലെങ്കിൽ ആക്ച്വൽ റീസ് റെൻ്റൽ, എത്രയാണോ എംപ്ലോയർ അതിന് വാടക കൊടുക്കുന്നത് ആ വാടകയാണോ അല്ലെങ്കിൽ സാലറിയുടെ 15% ഏതാണോ ചെറുത്, വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ചെറുത് അതിന് ടാക്സ് കൊടുക്കണം, അതാണ് അതിൻ്റെ വാല്യൂ. എന്താ പറഞ്ഞത്, ലീസിനെടുത്തതോ റെൻറ്റിനെടുത്തതോ എംപ്ലോയർ റെൻറ്റിനെടുത്തതോ ആയ കാര്യമാണ് അക്കോമഡേഷനാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ സാലറിയുടെ 15% അല്ലെങ്കിൽ എത്രയാണോ വാടക ചാർജ് അതിലേതാണോ ചെറുത് ആ എമൗണ്ടിനോട് കൂടി, ദെൻ വല്ല കോസ്റ്റ് ഓഫ് ഫർണിച്ചറും കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫർണിച്ചർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കോസ്റ്റിൻ്റെ 10%. ഇനി ആ ഫർണിച്ചർ വാടക വാങ്ങിയിട്ടാണോ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഹയർ ചാർജ്, ഓക്കെ 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ആക്ച്വൽ ഹയർ ചാർജ്, വാടക എടുത്തിട്ടാണോ കൊടുക്കുന്നതെങ്കിൽ ആ വാടക എടുത്തതിൻ്റെ തുക, അതുകൊണ്ട് എന്ത് എഴുതിയിട്ടില്ല, ഓർ പിന്നെ ആക്ച്വൽ ഹയർ ചാർജസ് ഓർ ആക്ച്വൽ ഹയർ ചാർജ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എത്രയാണോ വാടക ചാർജ് ആ വാടക ചാർജ്, ദെൻ അതിൽ നിന്ന് എന്ത് കുറക്കും ചെയ്യാം, എംപ്ലോയി വല്ല എമൗണ്ടും കൊടുക്കുന്നുണ്ട് ഈ ഫെസിലിറ്റിക്ക് എങ്കിൽ ആ എമൗണ്ട് കുറക്കും ചെയ്യാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, എംപ്ലോയി കൊടുക്കുന്നുണ്ടെങ്കിൽ ലെസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ പിന്നെ കിട്ടുന്നതാണ് ആ വാല്യൂവിന് പിന്നെ സാലറിനോട് കൂടി ആഡ് ചെയ്ത് ആ എമൗണ്ടിന് അയാൾ തുകക്ക് അയാൾ ടാക്സ് കൊടുക്കണം. ഇനി വേർ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡ് ബൈ ദി എംപ്ലോയർ ഇൻ എ ഹോട്ടൽ, ഹോട്ടലിലാണ് എംപ്ലോയർ എംപ്ലോയിക്ക് അത്തരം അക്കോമഡേഷൻ നൽകുന്നതെങ്കിൽ, ഒന്നെങ്കിൽ റെൻറ്റ് ഫ്രീ ആണ്, റെൻറ്റ് മുഴുവൻ ആര് കൊടുക്കും, എംപ്ലോയർ കൊടുക്കും, അല്ലെങ്കിൽ കൺസ് 1000 രൂപയാണ് വാടകയെങ്കിൽ 500 രൂപ അല്ലെങ്കിൽ 200 രൂപയോ മാത്രമേ എംപ്ലോയി കൊടുത്താൽ മതി, ബാക്കി എംപ്ലോയർ കൊടുക്കും. അങ്ങനെ കൺസെഷൻ റെൻറ്റിനാണോ ആണ് കൊടുക്കുന്നതിൽ, എവിടെ കൊടുക്കുകയാണ് അക്കോമഡേഷൻ, എവിടെയാണ് കൊടുക്കുന്നത്, പ്രൊവൈഡ് ബൈ എംപ്ലോയർ ഇൻ എ ഹോട്ടൽ, ഒരു ഹോട്ടലിലാണ് എംപ്ലോയർ എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനൊരു ക്ലോസ് ഉണ്ട്, എ പീരീഡ് എക്സീഡിങ് 15 ഡേയ്സ്, 15 ദിവസത്തിൽ കൂടുതലായിരിക്കണം, 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ മാത്രം അതിന് ടാക്സ് കൊടുത്താൽ മതി എംപ്ലോയി, 15 ദിവസത്തിൽ താഴെയാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത്, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തത് എവിടെയാണ്, ഹോട്ടലിലാണ്, അത് റെൻറ്റ് ഫ്രീ ആയിട്ടാണോ അല്ലെങ്കിൽ കൺസെഷനിലാണോ കൊടുത്തതെങ്കിൽ 15 ദിവസത്തിൽ കൂടിയാൽ അതിന് മാത്രം ടാക്സ്, അതിൻ്റെ ടാക്സ് എങ്ങനെയൊക്കെയാണ്, 24% ഓഫ് ദി സാലറി, സാലറിയുടെ 24%, അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ശരിയായ റെൻറ്റ്, സാലറിയുടെ 24% അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ്, അതിൽ നിന്ന് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ചെറുത്, വിച്ച് എവർ ഈസ്
less. ഏതാണ് ചെറുത് അതിനയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും. സാലറിയുടെ 24% അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ്. ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടാവില്ല, ഹോട്ടലിലാണ് താമസിക്കുന്നത്. റെന്റ് എന്തെങ്കിലും എംപ്ലോയി കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് കുറക്കാം. ലെസ് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയി, ലെസ് എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയി, എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയി, എംപ്ലോയി കൊടുത്ത എമൗണ്ട് കുറക്കാം. ആ വരുന്ന ബാക്കി വരുന്ന തുകയാണെന്ത്? റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ അതിനോട് കൂടിയാണ്. അപ്പോൾ ഇതിലൊരു സംശയമുണ്ട്, എന്താ ഹോട്ടലിൽ 15 ദിവസത്തിൽ താഴെയാണെങ്കിൽ പിന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷന് വാല്യൂ ഇല്ല, വാല്യൂ ഇല്ല. റെന്റ് ഫ്രീ അക്കോമഡേഷൻ, ആ റെന്റ് ഫ്രീ അക്കോമഡേഷൻ പെർക്വിസൈറ്റ് ആയിട്ട് കണക്ക് കൂട്ടില്ല, വാല്യൂ ഇല്ലാണ് ടാക്സ് കൊടുക്കേണ്ട. 15 ദിവസത്തിൽ കൂടിയാൽ ടാക്സ് കൊടുക്കണം. അതേപോലെ ഒരു ക്ലോസും കൂടിയും പറയുന്നുണ്ട്, ഒരാൾ പിന്നെ അയാളുടെ ട്രാൻസ്ഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കോമഡേഷൻ, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ജോലി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അതുമായി ബന്ധപ്പെട്ടൊരു അക്കോമഡേഷൻ കൊടുത്തു, ആ അക്കോമഡേഷൻ്റെ വാല്യൂ നില്ലാണ്. ഓക്കെ, അയാൾ സെറ്റിലാകുന്നത് വരെ അയാൾക്ക് ഒരു അക്കോമഡേഷൻ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നില്ലാണ് എന്ന് പറയുന്നുണ്ട്. അതിന് പെർക്വിസൈറ്റിനും ടാക്സ് കൊടുക്കേണ്ട. ഇവിടെയൊക്കെ സാലറി 24% ഓഫ് സാലറി, 15% ഓഫ് സാലറി, 10% ഓഫ് സാലറി, 7.5% ഓഫ് സാലറി എന്നൊക്കെ പറഞ്ഞല്ലേ. എച്ച് ആർ ഒക്കെ സാലറി എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം സാലറി ഉണ്ടായിരുന്നു. അതേപോലെ റെൻ്റ് ഫ്രീ അക്കോമഡേഷനും സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഈക്വൽ ടു ബേസിക് സാലറി, ബേസിക് സാലറിനോട് കൂടി പ്ലസ് ഡി എ വിച്ച് എൻഡേഴ്സ് ഇൻ ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നോ ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റോ എന്നോ പറയുന്ന ഡി എ മാത്രം. ബേസിക് പേ, ബേസിക് സാലറി പ്ലസ് ഡി എ വിച്ച് എൻഡേഴ്സ് ഇൻ ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അത് മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറയണം, ഡി പി എന്ന് പറഞ്ഞാലും ആ ഡി എക്ക് തുല്യമാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഡി എ ആണെങ്കിൽ ഇവിടെ എടുക്കാൻ പാടില്ല. പ്ലസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ എടുക്കണം, പ്ലസ് ബോണസ് ഉണ്ടെങ്കിൽ എടുക്കണം. കമ്മീഷൻ ഏത് കമ്മീഷൻ, കമ്മീഷൻ രണ്ടെണ്ണമുണ്ട്. എച്ച് ആർ ഒക്കെയുള്ള കമ്മീഷൻ എന്താ, കമ്മീഷൻ ബേസ്ഡ് ഓൺ ദി അച്ചീവ്മെൻറ്റ്, ബേസ്ഡ് ഓൺ ദി സെയിൽസ് അച്ചീവ്ഡ് ബൈ ഹിം, അങ്ങനെയാണെങ്കിലാണ് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഏത് കമ്മീഷൻ എടുക്കുക, കമ്മീഷൻ പ്ലസ് ബോണസ്, ബോണസും കൂട്ടണം, പ്ലസ് ഓൾ ടാക്സിബിൾ അലവൻസ്, എല്ലാ ടാക്സിബിൾ അലവൻസും ഏതൊക്കെയാണോ ടാക്സിബിൾ, ടാക്സ് ഫ്രീ അലവൻസ് അല്ലാത്ത മുഴുവൻ ടാക്സിബിൾ അലവൻസ് എടുക്കണം, എക്സെപ്റ്റ് ഓൾ പെർക്വിസൈറ്റ്. പെർക്വിസൈറ്റ് കൂട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താ ബേസ്, പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് സാലറിനോട് കൂടി ഡി എ ആസ് പെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രം കൂട്ടുക, അല്ലെങ്കിൽ ഡി പി പ്ലസ് കമ്മീഷൻ രണ്ടും പറ്റും, പ്ലസ് ബോണസ് പ്ലസ് ഓൾ ടാക്സബിൾ അലവൻസ്, എല്ലാ ടാക്സബിൾ അലവൻസും ആരെ കൂട്ടാൻ പാടില്ല, പെർക്വിസൈറ്റിൽ എടുക്കാൻ പാടില്ല, എക്സെപ്റ്റ് ഓൾ പെർക്വിസൈറ്റ്, പെർക്വിസൈറ്റ് ഒഴികെയുള്ളത്. ഇതിനെയാണ് നമ്മൾ പെർക്വിസൈറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പെർക്വിസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ പെർക്വിസൈറ്റിൽ നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞത് ടാക്സബിൾ ഇൻ ഓൾ കേസസ് ആണ്. അതിൽ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്.